അശർ അല്ലാഹു നബിയുടെ വിവാഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വൈവാഹിക ജീവിതം ആരംഭിക്കുന്നത് 9-ാമത്തെ വയസ്സിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വൈവാഹിക നിശ്ചയം നടക്കുന്നത് 6-ാമത്തെ വയസ്സിലുമാണ്. ഇത് പ്രവാചകനെതിരെയുള്ള വലിയൊരു വിമർശനമാണ് ഈ കാലഘട്ടത്തിൽ. ആ വിമർശകരോട് വളരെ വിനീതമായി നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളൊരു കാര്യമാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശിക്കപ്പെടാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. മുഹമ്മദ് നബി നുബുവത്തുമായി 40-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ച് സർവലോക രക്ഷിതാവായ തമ്പുരാനല്ലാതെ മറ്റാരും ആരാധ്യനില്ല, ആരാധിക്കപ്പെടുവാൻ അർഹരല്ല എന്നുള്ള എന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് മുതൽ പ്രവാചകൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം മക്ക മുശ്രിക്കുകൾ, പിന്നെ ജൂതന്മാർ, പിന്നെ ക്രിസ്ത്യാനികൾ, പിന്നെ ഭൗതികവാദികൾ, ഇവരെല്ലാം പ്രവാചകനെ വിമർശിച്ചിട്ടുണ്ട്. ഇന്നും ഇന്നലെയും അല്ല, എക്കാലത്തും. എന്റെ വിനീതമായ ചോദ്യം ഇതാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഈ പ്രവർത്തനം, 9-ാമത്തെ വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുമായി വൈവാഹിക ബന്ധനത്തിൽ ഏർപ്പെട്ടു എന്ന കാര്യം, അത് കൊള്ളരുതാത്തൊരു പണിയാണ് മുഹമ്മദ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മാന്യനല്ല, മുഹമ്മദ് അനുകരണീയനല്ല, മുഹമ്മദ് പ്രവാചകനല്ല എന്ന ഒരു വാദം 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ഏതെങ്കിലും ഒരു വിമർശന ഗ്രന്ഥത്തിൽ, ഏതെങ്കിലും ഒരു വിമർശന ഗ്രന്ഥത്തിൽ, അത് ജൂതൻ എഴുതിയതാണെങ്കിലും, ക്രിസ്ത്യാനി എഴുതിയതാണെങ്കിലും, ഏതെങ്കിലും ബഹുദൈവ വിശ്വാസികൾ എഴുതിയതാണെങ്കിലും, ഭൗതികവാദികൾ എഴുതിയതാണെങ്കിലും കാണിച്ചു തരാമോ? അങ്ങനൊരു വിമർശനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാ കാണാത്തത്? ഇസ്ലാമിക പ്രമാണങ്ങൾ മുഴുവനും ആധുനിക കാലഘട്ടത്തിന് മുൻപ് ഉള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ മൊത്തത്തിൽ പ്രവാചക ചരിത്രത്തിൽ എല്ലായിടത്തും വളരെ കൃത്യമായി പറയുന്നതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സ്. പിന്നെ എന്തേ 19-ാം നൂറ്റാണ്ടിന് മുൻപ് ഒരാൾക്കും മുഹമ്മദ് നബി ചെയ്തത് വളരെ മോശമായൊരു പണിയാണെന്ന് തോന്നാതിരുന്നത്? അതിന് കാരണം വേറൊന്നുമല്ല, അത്തരം വിവാഹങ്ങൾ സമൂഹത്തിൽ എന്നും സാർവത്രികമായിരുന്നു എന്നതാണ്. ആ വിവാഹങ്ങൾ വഴി ഒരു അത്തരം വിവാഹങ്ങളിൽ ഒരു പ്രശ്നവും സമൂഹം കണ്ടിരുന്നില്ല എന്നതാണ്. എക്കാലഘട്ടത്തിൽ സാർവത്രികമായിരുന്നു. നിങ്ങളെടുത്ത് പരിശോധിക്കുക, കാത്തോലിക് എൻസൈക്ലോപ്പീഡിയ, കാത്തോലിക് എൻസൈക്ലോപ്പീഡിയയിൽ യേശുവിൻ്റെ പിതാവായി അറിയപ്പെട്ട യോസെഫിനെ കുറിച്ച് പറയുന്ന ഭാഗം എടുത്തു നോക്കുക. യോസെഫ് മറിയയുമായി വിവാഹ നിശ്ചയം നടക്കുമ്പോൾ യോസെഫിന് 90 വയസ്സിനടുത്തും മറിയക്ക് 11-12 വയസ്സ് 13 വയസ്സ് എന്ന അഭിപ്രായമാണുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഏത് സമൂഹത്തിലും എന്നും ഉള്ളതാണ്. ഗാന്ധിജി കസ്തൂർബയെ വിവാഹം ചെയ്യുന്ന സമയത്ത് എത്രയാ വയസ്സ് എന്ന് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ഇത് യഥാർത്ഥത്തിൽ എന്നും നിലനിന്നിരുന്ന, എക്കാലഘട്ടത്തിലും നിലനിന്നിരുന്ന ഒരു കാര്യം. ഇസ്ലാം വിവാഹത്തെ കാണുന്നത് സ്ത്രീയും പുരുഷനും സംതൃപ്തമായി ദാമ്പത്യ ബന്ധം നയിക്കുവാനും അതോടൊപ്പം തന്നെ രണ്ടുപേർക്കും സമാധാനമുണ്ടാകുവാനും സംതൃപ്തമായൊരു കുടുംബം മുന്നോട്ടു പോകുന്നതിനുമുള്ള മാർഗമായിട്ടാണ്. അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം വിവാഹം ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സും ഹൃദയവും നമുക്ക് വായിച്ചറിയാൻ അവരിൽ നിന്നുള്ള 2000-ത്തിലധികം ഹദീസുകൾ നമുക്ക് ലഭിക്കും. ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകൾ മുഴുവനും അപകീർത്തിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ വിമർശകന്മാർ ആ ഹദീസുകളിൽ എവിടെയെങ്കിലും
ആ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് അവർക്ക് ഈ ഹദീസുകളെ ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര വിശകലനം നടത്തിയും പരിശോധിക്കട്ടെ, ഒരാൾക്കും കാണാൻ കഴിയില്ല. അഥവാ ആയിഷ റളിയല്ലാഹു അൻഹ പൂർണ്ണമായി സംതൃപ്തയായിരുന്നു ആ വൈവാഹിക ജീവിതത്തിൽ നടത്തും. പിന്നെയോ ആ മുഹമ്മദ് നബിയും സംതൃപ്തരായിരുന്നു. മുഹമ്മദ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവും പിതാവും അവർക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല, യാതൊരു വെറുപ്പും ഉണ്ടായിരുന്നില്ല, യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആ സമൂഹത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരാരോപണമായി ആ സമൂഹത്തിൽ എന്തൊരു കാര്യം കിട്ടിയാലും മുഹമ്മദ് നബിക്കെതിരെയുള്ള ആരോപണമായി കൊണ്ടുവരുന്ന ആളുകൾ, ആയിഷാൻ 9-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് മോശമായിപ്പോയി എന്ന് ആ സമൂഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ആ സമൂഹം എന്നല്ല, ആ സമൂഹം കഴിഞ്ഞ് 14 നൂറ്റാണ്ടുകൾ വരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോ ആ സമൂഹത്തിന് കുഴപ്പമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവിന് കുഴപ്പമല്ല, മാതാവിന് കുഴപ്പമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കുഴപ്പമല്ല, പക്ഷെ ഇപ്പൊ മാതൃഭൂമിക്ക് കുഴപ്പം. അവിടെയാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം എന്നത് ആ വിവാഹത്തിന്റെ പ്രായത്തിനപ്പുറത്ത് അതിലെ വലിയ പാഠങ്ങളുണ്ട്. പ്രായം എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലും ഒരു പെണ്ണിന്, ഏത് പ്രായമുള്ള പുരുഷനെയും അവർക്ക് രണ്ടാൾക്കും തൃപ്തമാണെങ്കിൽ ആ സമൂഹത്തിലെ നിയമം അനുവദിക്കുമെങ്കിൽ സ്വീകരിക്കുവാൻ, അവർക്ക് രണ്ടുപേർക്കും സംതൃപ്തമാണെങ്കിൽ സ്വീകരിക്കുവാൻ ഒരു തടസ്സവും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അവർ രണ്ടുപേരാണ് തീരുമാനിക്കേണ്ടത് എന്ന് മാത്രം. അവിടെ നമുക്ക് അവർ എത്രത്തോളം പക്വമതികളായി ആകും ഇതൊന്നും നമ്മൾ ഇന്നത്തെ വെറും അളവുപോലെ വെച്ചിട്ട് മാത്രം കണക്കാക്കരുത്. നിങ്ങൾ വിക്കിപീഡിയ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. വിക്കിപീഡിയയിൽ പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മമാരെ കുറിച്ചുള്ള വളരെ വിശദമായ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ 1-ാമത് വരുന്ന വ്യക്തി 5 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണ്. പ്രായം കുറഞ്ഞ അമ്മമാരിൽ 1-ാമത് വരുന്ന വ്യക്തി 6 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയാണ്. 6 വയസ്സ് തികഞ്ഞ ഒരുപാട് പെൺകുട്ടികളെ കാണാൻ കഴിയും അവിടെ. 10 വയസ്സിലുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ലോകത്തെങ്ങുള്ള ആധുനിക കാലഘട്ടത്തിൽ ഒരു 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള പഠനമാണ് ഈ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ആ പ്രായത്തിൽ വിവാഹം ചെയ്യണം എന്നല്ല, മറിച്ച് അത്തരം ഒരു വൈവാഹിക ബന്ധം രണ്ടുപേർക്കും തൃപ്തമായി നടന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു കുഴപ്പവും ആ സമൂഹത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ആ ഒരു വിമർശനവുമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തിൽ ഒരുപാട് 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 മാതൃകയും കാണാൻ കഴിയും. അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ മാതൃക വേറൊന്നുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിമിൻ്റെ ജീവിതത്തിലെ മാതൃകാ പുരുഷനാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബിയുടെ ജീവിതം ഉത്തമമായ മാതൃകയാണ്. ആ ഉത്തമമായ മാതൃകയിൽ പ്രവാചകന്റെ കുടുംബജീവിതം പെടും. കുടുംബജീവിതത്തിന്റെ ഭാഗമാണ് പ്രവാചകന്റെ ലൈംഗിക ജീവിതം, ദാമ്പത്യ ജീവിതം. ഈ ദാമ്പത്യ ജീവിതം സ്വാഭാവികമായി സ്വകാര്യ ജീവിതമാണ്. നമസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ എങ്ങനെ നമസ്കരിച്ചു എന്നുള്ളത് ഏത് സഹാബിക്കും അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സകാത്തിനെ കുറിച്ച് അത് കണ്ടുനിന്ന ഏത് സഹാബിക്കും അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ മുഹമ്മദ് നബിയുടെ ലൈംഗിക ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച മര്യാദകൾ എന്തൊക്കെയാണ്, ദാമ്പത്യ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച മൂല്യക്രമം എന്തൊക്കെയാണ്, അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പ്രവാചകന്റെ പത്നി തന്നെയാകണം. പ്രവാചകന്റെ പത്നിയായാൽ പോരാ, ആ പത്നി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അനുഭവിച്ച പത്നി തന്നെയാകണം. അങ്ങനെയുമായാൽ പോരാ, അടുത്ത തലമുറക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള ഓർമ്മശക്തിയും അടുത്ത തലമുറക്കത് പറഞ്ഞു കൊടുക്കാൻ തക്ക രൂപത്തിൽ കാലം ജീവിച്ചിരിക്കുവാൻ സാധ്യതയുമുള്ള ആളാകണം. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ് പ്രവാചകന്റെ പത്നിയായി. അങ്ങനെ പത്നിയായപ്പോൾ സ്വാഭാവികമായും പ്രവാചക വിയോഗത്തിന് ശേഷം
പതിറ്റാണ്ടുകൾ അയാഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്നു. അടുത്ത തലമുറക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ലൈംഗിക ജീവിതത്തിന്റെ മര്യാദകൾ മുഴുവനും പറഞ്ഞു കൊടുത്തു ആയിഷ റളിയല്ലാഹു അൻഹ. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകൾ ഇത്രയും കൂടുതൽ വന്നത്. ആ ഹദീസുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ലൈംഗിക ജീവിതത്തിന്റെ മര്യാദകളും മറ്റും. ഇതിനു വേണ്ടി ആ ചെറുപ്പകാലഘട്ടത്തിൽ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പ്രവാചക ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും അത് മനസ്സിൽ കൊണ്ടു നടക്കുകയും അതടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്ക രൂപത്തിൽ ജീവിച്ചിരിക്കുകയും ചെയ്ത വ്യക്തി. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയാണ് അല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പത്നിയായി നൽകിയതിൻ്റെ പിന്നിലുള്ള വലിയ യുക്തി അതായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. അതിലൊരു അപമാനവികതയുമില്ല. ആധുനിക കാലഘട്ടത്തിന് മുൻപ് ആരും അത്തരം വിവാഹങ്ങളെ എതിർത്തിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാതൃകാ പുരുഷരാണ്. ആ മാതൃക പ്രായത്തിലല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ജീവിതത്തെ എങ്ങനെ അവർ ആസ്വദിച്ചു എന്നും അവരുടെ ജീവിതം എത്രത്തോളം ആസ്വാദകരമായിരുന്നു എന്നും ഓ രണ്ടു പേരും എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം നയിച്ചത് എന്നുമുള്ളതാണ് മാതൃക. ആ മാതൃക ആയിഷയും പ്രവാചകനും തമ്മിലുള്ള ബന്ധത്തിൽ ശരിക്ക് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.